ഇടുക്കി ഹെലിബെറിയ ശാന്തിപാലം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. തേയിലത്തോട്ടം മേഖലയിലെ ഹെലിബെറിയ മുതൽ ശാന്തിപാലം വരെ പിഎംജിഎസ്വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6,80,00,000 രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത്. ഏലപ്പാറ ഹെലിബെറിയ ശാന്തിപാലം റോഡ് നിർമ്മാണം അതിവേഗമാണ് പുരോഗമിക്കുന്നത്. മാർച്ച് അവസാനത്തോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പണികൾ. നിലവിൽ റോഡിന്റെ വീതി കൂട്ടൽ, കലുങ്ക് നിർമ്മാണം, സംരക്ഷണ ഭിത്തി എന്നിവയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. റോഡ് നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് തോട്ടം മാനേജ്മെന്റിന്റെ എതിർപ്പിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരമടക്കം നടത്തിയിരുന്നു. ഇതിനുശേഷം തോട്ടം ഉടമ സമ്മതപത്രം നൽകിയതോടെയാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം പുരോഗമിക്കുന്നത്. റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മുൻപ് ഏലപ്പാറയിൽ നിന്നും വണ്ടിപ്പിരിയാറ്റിലേക്ക് ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു. തേക്കടി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണിത്. റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി. ഡീൻകുര്യാക്കോസ് എംപി പിഎംജിഎസ്വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹെലിബെറിയയിൽ നിന്നും ശാന്തിപാലം വരെ 7.5 കിലോമീറ്റർ ദൂരം 8 മീറ്റർ വീതിയിൽ 6,80,00,000 രൂപ വകയിരുത്തിയാണ് നിർമ്മിക്കുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി നാട്ടുകാരുടെ വർഷങ്ങളായുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമാകും. നമ്മുടെ ഹെലിബെറിയ മ്ലാമല റോഡ് നമ്മുടെ കുര്യാക്കോസ് എന്ന എംപിയുടെ ഫണ്ടിൽ നിന്ന് പണിത ഈ റോഡ് ഇപ്പം പിന്നെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു എൻ്റെ വല്യമ്മയും വല്യപ്പനെയും ഉള്ള കാലത്ത് ഈ വഴി ഇവിടെ ഉള്ളതാണ്. 100 വർഷമായി ഈ വഴി ഇങ്ങനെ ആകുന്നത്. ഇപ്പോഴാണ് ഈ വഴി ഒന്ന് ക്ലിയർ ആകുന്നത്. അതിന് ഇതിനെ പണിത ഇതിനെ പണ്ട് പാസാക്കി തന്ന പിന്നെ കുര്യാക്കോസ് സാറിനുള്ള നന്ദി അറിയിക്കും. ഹെലിബെറിയ ശാന്തിപാലം പിഎംജിസിവി റോഡിൻ്റെ പണി ഏതാണ്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഈ റോഡിൻ്റെ പണിക്ക് വേണ്ടി നല്ല രീതിയിൽ കോൺട്രാക്ടറും മറ്റ് സമീപ പ്രദേശവാസികളൊക്കെ സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പണി നടക്കുന്നു. ഇപ്പോൾ മണ്ണിൻ്റെ പണിയും അതുപോലെ കലുങ്കുകളുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു മാസം കൊണ്ട് മണ്ണുപണി തീർന്നു കഴിഞ്ഞാൽ കോൺട്രാക്ടറോട് സംസാരിച്ചപ്പോൾ 31 മാർച്ചോട് കൂടി ഏകദേശം ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ്. എന്തായാലും ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും ഒരു ജനകീയ സമരത്തിൻ്റെ ഭാഗമായി ഈ റോഡിന് ഫണ്ട് അനുവദിച്ച് ഇതിൻ്റെ പണി നടക്കുന്നതിൻ്റെ എല്ലാവരും സന്തോഷവാന്മാരാണ്. ഈ പണിയെക്കുറിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ യാതൊരു ആക്ഷേപമില്ലാതെ നല്ല രീതിയിലാണ് ഈ പണി നടക്കുന്നത്. എല്ലാവർക്കും നല്ല ഈ പ്രദേശത്തുള്ള എല്ലാ മുഴുവൻ ആൾക്കാർക്കും നല്ല സംതൃപ്തരുമാണ്. ന്യൂസ് ബ്യൂറോ രാജകുമാരി,